പ്രീമിയർ ലീഗിൽ ചിരവൈരികളായ എവർട്ടണും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടിയ സീസണിലെ ആദ്യ മെഴ്സിഡേസ് ഡാർബി സമനിലയിൽ ഗുഡിസൺ പാർക്കിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഗോൾരഹിത സമനില പാലിക്കുകയായിരുന്നു. എവർട്ടൺ ഗോൾകീപ്പർ പിക്ഫോർഡിന്റെ മികച്ച പ്രകടനവും പോസ്റ്റും ലിവർപൂളിനെ ഗോൾ നേടുന്നതിൽ നിന്നും തടഞ്ഞു. മറുവശത്ത് അവസരങ്ങൾ മുതലെടുക്കാൻ എവർട്ടൺ ആയില്ല. ഗോൾ നേടാനുള്ള ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തിയതും എവർട്ടന് തിരിച്ചടിയായി. മത്സരത്തിൽ ഒരു തവണ എവർട്ടൺ വല ചലിപ്പിച്ചെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ നിഷേധിച്ചു. കോച്ച് യുർഗൻ ക്ലോപ്പിന് കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ ലിവർപൂളിനായി അലിസൺ ബക്കർ, ഗോമസ്, ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ്, വിർജിൽ വാൻഡേക്, സിമിക്കാസ്, എല്ലിയോട്ട്, ഫാബിനിയോ, കാർവാലോ, മുഹമ്മദ് സലാ, ഡാർവിൻ നൂനസ്, ലൂയിസ് ഡിയസ് എന്നിവർ ആദ്യ ലെവലിലും ജെയിംസ് മില്ലർ, റോബർട്ടോ ഫെർമിനിയോ, ഡിയോഗോ ജോട്ട, ആൻഡ്രൂ റോബർട്സൺ, ജോയൽ മാറ്റിപ്പ് എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 61% സമയവും പന്ത് നിയന്ത്രിച്ചത് ലിവർപൂൾ ആയിരുന്നു. 23 ഷോട്ടുകളാണ് ലിവർപൂൾ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്, 461 പാസുകൾ, 80% കൃത്യതയോടെ ലിവർപൂൾ പൂർത്തിയാക്കി. 14 ഷോട്ടുകളാണ് എവർട്ടൺ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, 300 പാസുകൾ, 71% കൃത്യതയോടെ എവർട്ടൺ പൂർത്തിയാക്കി. പ്രീമിയർ ലീഗിൽ 6 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 2 വിജയത്തോടെ 9 5 സ്ഥാനത്താണ് ലിവർപൂൾ. ഇതുവരെ ലീഗിൽ ഒരു കളി പോലും ജയിക്കാൻ കഴിയാത്ത എവർട്ടൺ 4 ലീഗിൽ 14 സ്ഥാനത്താണ്. September 10 വോൾസിനെതിരായാണ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.